ഹായ്, എല്ലാവർക്കും അനുരാധാസ് കിച്ചൺ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പത്തനംതിട്ട സ്പെഷ്യൽ നാടൻ ചേമ്പ് ചേന അസ്ത്രമാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇതിനായി ചേമ്പും ചേനയും തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാച്ചിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിപ്പം ഞാൻ ചേനയും ചേമ്പും മാത്രമേ എടുത്തിട്ടുള്ളൂ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കടുക്, തേങ്ങ തിരുമ്മിയത് 1¼ കപ്പ്, ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, പച്ച വെളിച്ചെണ്ണ ഞാനിവിടെ ഏകദേശം അതായത് ടോട്ടൽ 1 ടേബിൾ സ്പൂൺ മാത്രമേ പച്ച വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ കടുവറക്കാൻ വേണ്ടി. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കുക. 2 കുഞ്ഞുള്ളി, കറിവേപ്പില, 1 വറ്റൽ മുളക്. ഇത്രയാണ് നമുക്ക് അസ്ത്രം വെക്കാൻ വേണ്ടി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. നമുക്ക് ചേമ്പ് മുറിച്ച് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചെറിയ ചേമ്പാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വലിയ ചേമ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. അസ്ത്രങ്ങളിൽ ഏറ്റവും ടേസ്റ്റ് ചേമ്പസ്ത്രത്തിനാണ്. ഇതിപ്പം ചെറിയ ചേമ്പായതുകൊണ്ട് ഞാനത് രണ്ടായിട്ട് കീറി 2 കഷ്ണമായിട്ട് അങ്ങ് മുറിക്കുവാണ്. ഇങ്ങനെ എടുത്താൽ മതി. ഈ ഒരു വലുപ്പം വേണം കഷ്ണത്തിന് കേട്ടോ. ഇനി ചേന അരിഞ്ഞു കൊടുക്കുവാണ്. ചേന ഞാനിവിടെ അരിയുന്നത് ചെറുതായിട്ടാണ്, കാരണം ഞാൻ ചേനയും ചേമ്പും കൂടെ ഒന്നിച്ചു വെച്ചാണ് വേവിക്കുന്നത്. ഇൻ കേസ് ചേനയുടെ വലുപ്പം കൂടുതലാണെങ്കിൽ അത് ആദ്യം വേവിക്കാൻ വെച്ച് ഒരു പകുതി വേവാകുമ്പോൾ മാത്രം ചേമ്പ് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അല്ല എങ്കിൽ ചേന വെന്ത് കിട്ടത്തില്ല. ചേനയ്ക്ക് വേവ് കൂടുതലാണ് ചേമ്പിനേക്കാൾ. ഞാനിപ്പം ചേന വളരെ ചെറുതായിട്ടാണ് അരിയുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കീറിയിടുക. കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി വെക്കുക. ഞാൻ അസ്ത്രത്തിനുള്ള ചേരുവ ഹൈ ഫ്ലെയിമിൽ 1 തള വരുന്നിടം വരെ വെക്കും. 1 തള വന്നതിന് ശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിക്കുന്നത്. നമുക്ക് ഈ സമയം കൊണ്ട് തേങ്ങ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങയും കുഞ്ഞുള്ളിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഞാൻ ഇതിന് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇനി ബാക്കി തേങ്ങയും കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി അരച്ചെടുക്കണം. ഇതാ കണ്ടോ, തേങ്ങ നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ തേങ്ങ അരച്ചെടുക്കാൻ. നമുക്ക് അസ്ത്രത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ നോക്കാൻ പോവാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എന്താ മണം വരുന്നുണ്ട്, നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മുടെ ചേമ്പ് കഷ്ണം വെന്തിട്ടുണ്ട്. ഇനി ചേന വെന്തിട്ടുണ്ടോ നോക്കാം. ചേനയും വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കറിക്ക് ഉപ്പ് കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇൻ കേസ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക.
എൻ്റെ കറിക്ക് ഉപ്പെല്ലാം പരുവമാണ്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വച്ച തേങ്ങയുടെ കൂട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ തേങ്ങയുടെ കൂട്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടിട്ട് തിളപ്പിക്കത്തില്ല, ജസ്റ്റ് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് ഒരു തിള വരുമ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കും. തേങ്ങയുടെ ഒരു പച്ചമണം മാത്രം മാറിയാൽ മതി. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചിടാം. കടുക് പൊട്ടിക്കാൻ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂട് ആയതിനു ശേഷം നമ്മൾ ഒരു സ്പൂണ് കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുക് നന്നായി പൊട്ടിയതിനു ശേഷമാണ് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വറ്റമുളക് ചേർക്കാം, കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ആ കുഞ്ഞുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ കുഞ്ഞുള്ളിയൊക്കെ മൂത്ത് വരുന്നതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. നമ്മുടെ കടുക് വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അസ്ത്രത്തിലേക്ക് ഒഴിക്കാം. നമ്മൾ കടുക് വറുത്തത് നമ്മുടെ അസ്ത്രത്തിലേക്കോ കറികളിലേക്കോ ഒക്കെ ചേർക്കുമ്പോൾ ആ കറി കടുക് പൊട്ടിച്ച പാത്രത്തിലിട്ട് ഒഴിച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ല സ്വാദാണ്, എക്സ്ട്രാ ഒരു രുചി കിട്ടും. നിങ്ങൾ ഇതേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ. കടുക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കണം. കാരണം കടുക് വറുത്തിട്ടതിൻ്റെ മണം ഒന്നും വെളിയിലേക്ക് പോകാതിരിക്കണം, അത് ഫുള്ള് കറിയിൽ പിടിക്കും. ഇതിപ്പോൾ 5 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പം എൻ്റെ അസ്ത്രത്തിൻ്റെ അടപ്പും ഞാൻ മാറ്റിയത്. നല്ല മണം വരുന്നുണ്ട് കറിവേപ്പിലയുടെയും വറ്റമുളകിൻ്റെയൊക്കെ. നമ്മുടെ സ്വാദിഷ്ടമായ അസ്ത്രം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും വളരെ ടേസ്റ്റിയായ വിഭവമാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പത്തനംതിട്ടക്കാരുടെ അസ്ത്രത്തിൽ വെളുത്തുള്ളിയല്ല ചേർക്കുന്നത്, ചുവന്നുള്ളിയാണ് കറക്റ്റ് ചേരുക. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.